ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോസ് എന്നോ അല്ലെങ്കിൽ ചട്നി എന്നോ ഒക്കെ പറയാം. ഗ്രീൻ ചട്നി ആൻഡ് റെഡ് ചട്നി. ഈ രണ്ട് ചട്നി സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ചാറ്റ് ഐറ്റംസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ചാറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേൽപൂരി, പാനിപൂരി, ദഹിപൂരി, പിന്നെ നമുക്ക് വേണമെങ്കിൽ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ചട്നി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരാഴ്ച ഫുള്ള് ചാറ്റ് ഐറ്റംസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഗ്രീൻ ചട്നിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം ഐറ്റംസ് ഒന്നും വേണ്ട, അധികം സമയവും വേണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില വേണം, ഒരു കൈ പിടി ഫുള്ളായിട്ടുള്ള മല്ലിയില. പിന്നെ അതേ അളവിൽ തന്നെ പുതിന അല്ല, പുതിന ഞാൻ ഉണക്കിയതാണ് എടുത്തോക്കണേ. പിന്നെ നമുക്ക് മൂന്ന് പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, മൂന്ന് വെളുത്തുള്ളി, പിന്നെ ഒരു ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു കാ ടീസ്പൂൺ ലെമൺ ജ്യൂസും വേണ്ടി വരും. അപ്പോൾ ഈ സോസ് ഉണ്ടാക്കാൻ അധികം പണികളൊന്നും വേണ്ട. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് മിക്സിയിൽ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കേ വേണ്ടു. അപ്പോൾ നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. പിന്നെ ലേശം വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ലെമണിൻ്റെ ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എങ്കിലും നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ വെള്ളം കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പുതിന ചട്നി റെഡി. അപ്പോൾ ഈ പുതിന ചട്നി ഉണ്ടാക്കുമ്പോൾ വല്ലാണ്ട് വാട്ടറി കൺസിസ്റ്റൻസി ആവണ്ട. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കാൻ തന്നെ ഒരു ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് ഇത് നമുക്കിനി ദഹിപൂരിക്കോ ബേൽപൂരിക്കോ ഒക്കെ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ പാനിപൂരിക്കാണെങ്കിൽ ഇച്ചിരി വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ചാറ്റ് മസാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പാനിപൂരിക്കുള്ള വെള്ളമായി. ഈ ചട്നി നമുക്ക് സാൻഡ്വിച്ച്, ബ്രെഡ് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ നല്ല ബെസ്റ്റാണ്. ഈ ചട്നിയൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിച്ച് വെക്കുക. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ജാഗ്രിയും പിന്നെ ഡേറ്റ്സും ഒരേ അളവിൽ തന്നെ എടുക്കണം. പുളി അതിനേക്കാളും കുറച്ച് അളവിൽ എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പാണ് ജാഗ്രിയും ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ പുളി മുക്കാ കപ്പാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിതൊക്കെ വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത അളവിൻ്റെ കപ്പ്, അതായത് മൂന്ന് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരളവിലാണ് ഈക്വൽ ആയിട്ടുള്ള ഒരു കപ്പിലാണ് എടുത്തിരിക്കുന്നത്, ആ അളവിൽ തന്നെ നമുക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഡേറ്റ്സും പുളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം ഒരു തളയൊക്കെ വന്ന് ശർക്കരയൊക്കെ മെൽറ്റായതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ഇടാം, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മതിയാവും. പിന്നെ ഒരു ടീസ്പൂൺ ജീരകമാണ് ഇടുന്നത്. അപ്പോൾ ആ ജീരകം ഇട്ട് നന്നായി തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. പിന്നെ മുളക് പൊടി നമ്മളിവിടെ ഒരു ടീസ്പൂൺ ആഡ് ചെയ്യും. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അധികമാവാണ്ട് ശ്രദ്ധിക്കുക, കാരണം അതൊരു സ്വീറ്റ് ചട്നിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് നന്നായി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പുളിയും പിന്നെ ഡേറ്റ്സും ഒക്കെ നന്നായി ഈ ശർക്കരയും ഒക്കെ വറ്റി നല്ലൊരു കട്ടയായിട്ടുണ്ടാവും. നമുക്കിനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു 1/2 കപ്പ് തിളപ്പിച്ച അറിയ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് നന്നായി ഒന്ന് അരച്ചെടുത്തത്. അപ്പോൾ ഒരു നമുക്ക് അരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ നമുക്കിത് കാണുമ്പോൾ വിചാരിക്കും ഇനിയിത് ഒന്നും ചെയ്യാനില്ല, അങ്ങനെയാണ് തന്നെ യൂസ് ചെയ്യാമെന്ന്. പക്ഷേ ഇതിൽ നിറയെ നാരൊക്കെ ഉണ്ടാവും. നമ്മൾ പുളിയൊക്കെ നമ്മൾ വാളം പുളിയുടെയും ഒക്കെ ഞാരുകളൊക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അരിച്ച് മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് അരിച്ചെടുക്കാനായിട്ട് ചെറിയ ഹോൾസ് ഉള്ള അരിപ്പൊന്നും വേണമെന്നില്ല. നമുക്ക് ഈ വാളം പുളിയുടെയൊക്കെ ആ ഞാറ് മാത്രമാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത്. അത് എന്തായാലും ഇത്തിരി വലിയ ഹോൾസ് ആണെങ്കിലും അത് എക്സ്ട്രാക്ട് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ ഇത്ര പണിയുള്ളൂ സ്വീറ്റ് ചട്നി ഉണ്ടാക്കാനും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പുതിന ചട്നിയും സ്വീറ്റ് ചട്നിയും ഒക്കെ വീട്ടിലുണ്ടാക്കാം. ഈ ചാറ്റ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചട്നി ഇതാണ്. നല്ലൊരു സ്വീറ്റൊക്കെ ആയിട്ട് നമ്മൾ ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ചട്നി ഞാൻ ബേൽപൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ഇടും. എല്ലാവർക്കും ഇതിനോട് അത്ര ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ സിജു ആണെങ്കിൽ മറ്റേ പുതിന ചട്നിയാണ് പ്രിഫർ ചെയ്യാറ്. പക്ഷേ ഞാൻ ശരിക്കും ചാറ്റ് ഐറ്റംസ് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്ന സോസ് എന്ന് പറയുന്നത് ഈ ഒരു സോസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഈ രണ്ട് ചട്നിയും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഈ ചട്നിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിലാണ് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഇപ്പോൾ ഈ ഗ്രീൻ ചട്നിയൊക്കെ അധികം കാലം ഇരിക്കില്ല. സ്വീറ്റ് ചട്നി ഒരു 10 നാളെ വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ ഉടനെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ മറക്കാണ്ട് അറിയിക്കണേ. അപ്പോൾ ഞാൻ നിങ്ങളെ റിഫ്രഷ് ആക്കാൻ ഇന്നലെ ഇട്ടിരുന്ന മസാല ടീയുടെ റെസിപ്പി എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.